പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മുതലമട പഞ്ചായത്താണ് മാംഗോ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏഷ്യയിൽ തന്നെ ആദ്യ വിളവെടുപ്പ് നടത്തി വിപണി കീഴടക്കുന്നതിനാൽ കർഷകർക്ക് മികച്ച വില മാങ്ങയ്ക്ക് ലഭിക്കുന്നു. ഭൂപ്രകൃതി കാലാവസ്ഥ അനുകൂലമായതിനാൽ മുതലമടയിലും സമീപ പഞ്ചായത്തുകളുമായി 6,000 ഹെക്ടറിലധികമായി മാവ് കൃഷി വ്യാപിച്ചിരിക്കുന്നു. പേരുകൾക്കുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മയിലെത്തുന്നത് തന്നെ മധുരമൂറും മാമ്പഴ രുചിയും സ്വാദവുമാണ്. മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മധുരമടയിൽ കാലാവസ്ഥ കൊണ്ടും അതുപോലെ ഭൂപ്രകൃതി, മാങ്ങയുടെ വലിപ്പം, രുചി, സ്വാദ് എന്നിവ കൊണ്ട് വളരെയേറെ പ്രശസ്തി നേടിയിട്ടുള്ളതാണ്. വിദേശ രാജ്യത്തും അതുപോലെ തന്നെ സ്വദേശത്തും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പ്രധാനമായി മാങ്ങ കയറ്റുമതി ചെയ്യുന്ന പ്രധാന വ്യാപാരിയാണ് ആട്ടയമ്പതിയിലെ നമ്മുടെ സഫ്ന ഫ്രൂട്ട്സിൻ്റെ ഇബ്രാഹിം ഷാ എന്ന. ഏതായാലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ ഏറെ മാവ് കർഷകർക്ക് തീരെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സമയത്ത് മാങ്ങയുടെ ഉൽപ്പാദനം കുറയുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രധാന കാരണങ്ങളൊന്ന് പറയുന്നത്. ബംഗപ്പള്ളി, അൽഫോൺസ, തോത്താപുരി, സിന്ദൂരം, ഹിമാപ്പസ്, നടശാല, കിളിച്ചുണ്ടൻ, നീലം തുടങ്ങിയ 16 ഇനങ്ങളിലായി മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും മുതലമട മാങ്ങ പ്രിയങ്കരമാണ്. മാങ്ങയുടെ വലിപ്പം, രുചി, സ്വാദ് എന്നിവയാൽ അനുഗ്രഹീതമാണ് മുതലമട മാങ്ങകൾ. ജനുവരി 2 തുടങ്ങി ഏപ്രിൽ അവസാനം വരെ നിൽക്കുന്ന സീസണാണ് മാമ്പഴക്കാലം. ഏപ്രിൽ 3 തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ വിപണികളിൽ എത്തിത്തുടങ്ങും. മുതലമടയിലെ മാങ്ങാ സംസ്കരണ യൂണിറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജ്യൂസ്, പൾപ്പ്, അച്ചാർ തുടങ്ങിയവ നിർമ്മിക്കാനും കോൾഡ് സ്റ്റോറേജ് സിസ്റ്റം നടപ്പിൽ വരുത്തേണ്ടതുണ്ട്. മാങ്ങാ വിപണനത്തിന് മുതലമടയിൽ മാംഗോ ഹബ്ബ് വേണമെന്ന ആവശ്യവും മാങ്ങാ കർഷകരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ്. മിച്ച ഉൽപ്പാദനം ലഭിക്കാനായി കൾട്ടാർ പ്രയോഗം മാവിന്റെ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നതോടൊപ്പം ഉൽപ്പാദന കുറവും ഉണ്ടാക്കുന്നു. അമിത കീടനാശിനി പ്രയോഗം മിത്രകീടങ്ങളെ ഇല്ലാതാക്കുന്നതിനാൽ പരാഗണം നടത്താൻ പ്രയാസമാകുന്നു. ഇരപ്പേൽ, തേനടി എന്നിവയാണ് കർഷകർ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അമിത കീടനാശിനി പ്രയോഗം നിർത്തി ശാസ്ത്രീയ രീതിയിൽ കീടനാശിനി പ്രയോഗം നടത്തിയാൽ മാത്രമേ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയ്ക്ക് പഴയ പ്രതാപകാലം നിലനിർത്താൻ കഴിയൂ. പാറ്റ്മോട് തലത്തിൽ ഈ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഏത് മരുന്ന് ഏത് സമയത്തടിക്കണം, എത്ര ML മിക്സ് ചെയ്യണം എന്നുള്ള ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്കില്ല. അത് കാരണം ഏതെങ്കിലും മരുന്ന് കമ്പനിക്കാരെ വന്നിട്ട് ഇതടിച്ചാൽ നന്നായിരിക്കും, അതടിച്ചാൽ നന്നായിരിക്കും, അത് ഒഴിക്കി അത്ര ഒഴിക്കി ഇത്ര ഒഴിക്കി പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ഇവർ കൂടുതൽ കലക്കി അടിച്ചാൽ ഗുണം ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അളവുകൾ തെറ്റി മരുന്ന് കലക്കി അടിച്ചിട്ട് ഈ ശത്രുകളും മിത്രകളും എല്ലാം ചേർന്ന് നശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.